നമസ്കാരം. ദുൽഖർ സൽമാന്റെ അതിഗംഭീര വിജയമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ചാർലി. ഈ ചിത്രം വഴി വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് മീശപ്പുലിമല. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വലിയ തോതിൽ വലിയ രീതിയിൽ സംസാര വിഷയമാവുകയും ആളുകൾ അങ്ങോട്ടേക്കൊക്കെ ഒഴുകുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ഈ മീശപ്പുലിമല. എന്താ ഇതിനെപ്പറ്റി പറയുന്നതെന്നല്ലേ, മീശപ്പുലിമല അടക്കം നിരവധി അതിർത്തി പ്രദേശങ്ങൾ, അതായത് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ പക്കലാണ്. ഇനി ഖജനാവിൽ പണം ഇല്ലാതെ വന്നുകൊണ്ട് പിണറായി വിജയൻ സ്റ്റാലിന് വിറ്റോ എന്നറിയില്ല. എന്തായാലും ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കിടക്കുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ തമിഴ്നാടിൻ്റെ പക്കമായിട്ടാണ് കാണിക്കുന്നത്, തമിഴ്നാടിൻ്റെ കൈവശമായിട്ടാണ് കാണിക്കുന്നത്. ഏതൊക്കെയാണെന്നല്ലേ, കേരളം തമിഴ്നാട് അതിർത്തിയായ കമ്പംമേട്ടിൽ അതിർത്തി സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഗൂഗിൾ മാപ്പിലെ ഈ മാറ്റം. രാമക്കൽമേട്ടിലെ കുറവൻ കുറത്തി ശില്പമടക്കം മേഖലയിലെ റിസോർട്ടുകളടക്കം തമിഴ്നാട്ടിലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുമളി, ചക്കവള്ളം, ചെല്ലാർകോവിൽ, അച്ചക്കട, തങ്കച്ചങ്കട, പാറത്തോട്, പൂപ്പാറ, പാപ്പാത്തിച്ചോല, മതികട്ടാഞ്ചോല, കൂട്ടാർ, ചോറ്റുപാറ, കോമ്പയാർ, ഉടുമ്പഞ്ചോല, ദേവികുളം, സൂര്യനെല്ലി, ബിയൽറാം, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട, കോവിലൂർ തുടങ്ങിയ സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലയുമായുള്ള അതിര് പങ്കിടുന്ന രേഖ ഗൂഗിൾ മാപ്പിൽ നിർണയിച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല, അതിർത്തിയുടെ ഏറിയ ഭാഗവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. അതിർത്തി പങ്കിടുന്ന പ്രധാന സ്ഥലമായ കമ്പംമേട്ട് ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ കാണാനേയില്ല. ഇനി കമ്പംമേട്ട് സിറ്റിയും അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലിൻ്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കമ്പംമേട്ട് പോലീസ് സ്റ്റേഷൻ, നികുതി വകുപ്പ്, വനം വകുപ്പ്, എക്സൈസ് തുടങ്ങിയ ഓഫീസുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. രാമക്കൽമേട്, ചോറ്റുപാറ, അണക്കരമേട്ട്, ചതുരംഗപാറ, തോവാര മലനിരകൾ, മതികട്ടാഞ്ചോല, കാട്ടമം എസ്റ്റേറ്റ്, കൊളുക്കുമല, മീശപ്പുലിമല തുടങ്ങിയ ഭാഗങ്ങളും മാപ്പിൽ തമിഴ്നാട്ടിലാണ്. ഇത്രയും സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ആയിട്ടാണ് കാണിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് യാതൊരു വ്യക്തവുമല്ല. ഇനി കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ സ്ഥലങ്ങളൊക്കെ തമിഴ്നാടിന് വിറ്റോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ഇതിന് പിന്നിലുള്ള സത്യം എന്താണ്? ഇത് ഗൂഗിളിന് തെറ്റുപറ്റിയതാണോ അല്ല, അഥവാ ഇനി കേരളം തമിഴ്നാടിന് ഈ സ്ഥലങ്ങളൊക്കെ കൊടുത്തതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നെടുങ്കണ്ടം, കരുണാപുരം, വണ്ടൻമേട്, ചക്കുപള്ളം, ഉടുമ്പഞ്ചോല, ശാന്തംപാറ, ചിന്നക്കനാൽ, ദേവികുളം, വട്ടവട, കാന്തല്ലൂർ, സൂര്യനെല്ലി, മറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ മധ്യഭാഗം വെച്ചാണ് തമിഴ്നാട് അതിർത്തി നിർണയിച്ചിരിക്കുന്നത്, അതിർത്തി നിർണയിച്ച് ഗൂഗിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാമക്കൽമേട്ട് തമിഴ്നാട്ടിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും അനുബന്ധ സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് രാമക്കൽമേട്ട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ ടൂറിസം അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്താണ്, എന്ത് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നറിയാൻ മലയാളികൾക്കെല്ലാം ആഗ്രഹമുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.